പാർട്ടി നേതൃത്വത്തിലെ അപ്രഖ്യാപിത വിലക്കിനിടയിൽ ശശി തരൂരിന്റെ മലബാർ പര്യടനം തുടരുകയാണ്. ഇന്ന് മാഹിയിൽ ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നു. ബാർ അസോസിയേഷൻ ഉൾപ്പെടെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. പൊതുപരിപാടികൾ, അത് രാഷ്ട്രീയ സ്വഭാവമുള്ളത് അല്ല എങ്കിലും സ്വാഭാവികമായും തരൂർ പങ്കെടുക്കുന്ന പരിപാടികൾ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഭാഗം കൂടിയാകുകയാണ്. കെ മുരളീധരൻ, ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി അത് റദ്ദാക്കിയതിനെതിരെ ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് തനിക്കുൾപ്പെടെയുള്ള നേതാക്കൾക്ക് അറിയാം എന്നതാണ് മുരളീധരന്റെ വാക്കുകൾ. അതിൽ ഈ സാധാരണ അന്വേഷണം നടത്തുന്നത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനാണ് സാധാരണ അന്വേഷിക്കുക. ഇതെന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. എന്നോട് എല്ലാ കാര്യവും DCC പ്രസിഡൻ്റ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്നലെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. അത് ഭാവിയിൽ ആവർത്തിക്കാതെ നോക്കുക. വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിലാഷ്. കെ പ്രവീൺകുമാർ, കോഴിക്കോട് DCC അധ്യക്ഷൻ കെ മുരളീധരൻ്റെ ഏറ്റവും അടുപ്പക്കാരാണ്. ഇന്നലെയും നമ്മളത് പ്രത്യേകമായി പറഞ്ഞതുമാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നതാണ് കെ മുരളീധരൻ്റെ വാക്കുകൾ. എന്താണ് സംഭവിച്ചത് എന്ന് അവിടുത്തെ മറ്റു നേതാക്കൾക്കും മനസ്സിലാകുന്നുണ്ടോ? രതീഷ്, കെ മുരളീധരൻ ഇന്നും ശശി തരൂരിന് ശക്തമായ പിന്തുണയുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശശി തരൂരിൻ്റെ സന്ദർശനം ഇവിടെ പാർട്ടിക്ക് ഗുണം ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ശശി തരൂരിനെ വിലക്കിയതിനെ അദ്ദേഹം നിശിതമായി വിമർശിക്കുകയാണ്. KPCC പ്രസിഡന്റ് വിലക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. KPCC പ്രസിഡന്റിൻ്റെ വാക്കുകളാണ് അവസാന വാക്ക് എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ കെ മുരളീധരൻ പറയുന്ന വ്യക്തമാക്കുന്ന സംഭവങ്ങൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ശശി തരൂരിനെ വിലക്കിയതിന് പിന്നിൽ സംസ്ഥാന നേതൃത്വത്തിലെ ചിലരാണ്. അവർ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചു വെച്ചവരാണ് എന്ന് പറയുമ്പോൾ ചില നേതാക്കളുടെ നേരെയാണ് കെ മുരളീധരൻ വിരൽ ചൂണ്ടുന്നത് എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. അതേസമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, ഈ പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയാണ് നടത്തിയത്. അവരാണ് ഈ പരിപാടി പിന്നീട് സമ്മർദ്ദത്തെ തുടർന്ന്, DCC പ്രസിഡന്റിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് മാറ്റിയത്. എന്നാൽ ഈ പരിപാടി മാറ്റിയതിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിലിനോ പങ്കില്ല എന്നുകൂടി അദ്ദേഹം ഉറപ്പിക്കുമ്പോൾ ആരാണ് ഈ കളികൾക്ക് പിന്നിൽ എന്ന് കെ മുരളീധരൻ വ്യക്തമായി അറിയാം. കെ മുരളീധരൻ വ്യക്തമായി അറിയാം എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, DCC അധ്യക്ഷനല്ല വിലക്കിയത്, അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കൽ കൂടിയാണ് കെ മുരളീധരന്റെ വാക്കുകൾ. യഥാർത്ഥത്തിൽ ഇടപെട്ടത് പ്രവീൺകുമാറോ താനോ അല്ല എന്നുകൂടി വിശദീകരിക്കുകയാണ് പൊതുസമൂഹത്തോട് കെ മുരളീധരൻ. രതീഷ്, കെ മുരളീധരൻ ഏറ്റവും അടുത്ത അനുയായിയാണ്. വർഷങ്ങളായി നമുക്കറിയാം കെ മുരളീധരൻ ഏറ്റവും അടുത്ത അനുയായിയാണ് DCC പ്രസിഡന്റ് പ്രവീൺകുമാർ. പ്രവീൺകുമാർ മാത്രം വിചാരിച്ചാൽ ശശി തരൂരിൻ്റെ പരിപാടി മാറ്റിവെക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിന് വിലക്കേർപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് കെ മുരളീധരൻ്റെ വാക്കുകളിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. മാത്രമല്ല, പ്രവീൺകുമാറാണ് ഇപ്പോൾ ആകെ സമ്മർദ്ദത്തിലായിരിക്കുന്നത്. ഇന്നലെ MK രാഘവൻ അദ്ദേഹത്തിന് നേരെയാണ് പരോക്ഷമായി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ വ്യക്തമായ അന്വേഷണം വേണമെന്ന് കൂടി പറയുമ്പോൾ ഈ അന്വേഷണമെല്ലാം നീളുന്നത് പ്രവീൺകുമാറിലേക്കാണ്. അദ്ദേഹമാണ് യൂത്ത് കോൺഗ്രസിനോട് തനിക്ക് ഈ പരിപാടി മാറ്റിവെക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് പ്രവീൺകുമാറിനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം പ്രവീൺകുമാറിന് പറയാൻ കഴിയാത്തത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തനായ നേതാവായ കെ മുരളീധരൻ പറയുന്നു എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. അതേസമയത്ത് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ DCC പ്രസിഡന്റ് തന്നെ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ ആരൊക്കെയാണ് കളിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം കെ മുരളീധരൻ അറിയാം എന്നാണ് പറയുന്നത്. സംസ്ഥാന നേതൃത്വത്തിൽ ചിലർക്ക് ഇതിൽ പങ്കുണ്ട്. തരൂരിൻ്റെ പരിപാടിക്ക് വിലക്കില്ല എന്ന് ഇന്നലെ MK രാഘവൻ പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഇന്നലത്തെ റദ്ദാക്കിയെന്ന് പറയപ്പെടുന്ന പരിപാടി മറ്റൊരു ബാനറിൽ നടത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ റിജിൽ മാക്കുറ്റി കൂടി ഉണ്ടായിരുന്നു. കെ സുധാകരൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്. ഈ പ്രവീൺകുമാറിനെ പറ്റി നമ്മൾ കെ മുരളീധരനുമായി ചേർത്ത് പറയുന്നത് പോലെ കെ സുധാകരനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാവാണല്ലോ റിജിൽ മാക്കുറ്റി. അപ്പോൾ കെ സുധാകരനും ഈ പരിപാടിയിൽ എതിർപ്പില്ലായിരുന്നുവെന്നതാണോ? തീർച്ചയായും അങ്ങനെ വേണം നമ്മൾ ധരിക്കാൻ. കെ സുധാകരൻ്റെ ഏറ്റവും അടുത്ത ഒരു റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് പോലെ കെ സുധാകരൻ്റെ കൂടെ നടക്കുന്ന ഒരാളാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി. റിജിൽ മാക്കുറ്റി ഈ പരിപാടിക്ക് വരുന്നതും മാത്രമല്ല, കെ സുധാകരൻ പറഞ്ഞതുകൊണ്ടാണ് താൻ ഈ പരിപാടിക്ക് വന്നത് എന്നുകൂടി ഇന്നലത്തെ പരിപാടിയിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. മാത്രമല്ല, നാളെ കണ്ണൂരിൽ വെച്ച് കെ സുധാകരൻ്റെ സ്വന്തം തട്ടകം എന്ന് നമ്മൾ പറയുന്ന കണ്ണൂരിൽ വെച്ച് സുധാകരൻ ശശി തരൂരിന് ശക്തമായ ഒരു വലിയ സ്വീകരണം നൽകും എന്നും ഇന്നലെ റിജിൽ മാക്കുറ്റി പ്രഖ്യാപിക്കുകയുണ്ടായി. മാത്രമല്ല, ശശി തരൂരിന് ഒരു വിലക്കും പാർട്ടിയിലില്ല എന്ന് KPCC പ്രസിഡന്റ് സുധാകരൻ തന്നെ വ്യക്തമാക്കിയ സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് കെ സുധാകരന് ഇതിൽ പങ്കില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ കെ സുധാകരൻ്റെ വാക്കാണ് അവസാന വാക്ക് എന്ന് പറയുമ്പോൾ കെ സുധാകരന് പങ്കില്ല എന്ന കാര്യത്തിൽ കെ മുരളീധരനും ഉറപ്പുണ്ട്. അതേസമയത്ത് കെ സുധാകരനല്ലാത്ത ചിലർ ആണ് ഇതിന് പിന്നിൽ എന്ന സൂചനയിലേക്കാണ് കെ മുരളീധരൻ്റെ ഇന്നത്തെ പ്രഖ്യാപനം, പ്രസ്താവന. പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ചില പ്രധാനപ്പെട്ട നേതാക്കളോടുള്ള ഈ സമീപകാലത്തെ അനിഷ്ടം,
ചില നേതാക്കൾക്ക് ഭാവി രാഷ്ട്രീയത്തിൽ കാണുന്ന ചില പുതിയ സാധ്യതകൾ, കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ പുതിയൊരു ധ്രുവീകരണത്തിന് തുടക്കമിടുന്നുണ്ടോ തരൂരിൻ്റെ ഈ സന്ദർശനവും തരൂരിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നടക്കുന്ന നീക്കങ്ങളും? അഭിലാഷ്, രതീഷ്, നേരത്തെ നമുക്കറിയാം ഐ സി സി പ്രസിഡൻ്റായി ശശി തരൂർ മത്സരിക്കുമ്പോൾ അതിനെ എതിർത്ത ആളാണ് കെ മുരളീധരൻ. പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞത് ശശി തരൂരിൻ്റെ കഴിവിലോ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലോ അല്ല, മറിച്ച് പാർട്ടിയിൽ അദ്ദേഹത്തിന് സംഘടനാപരമായി പരിചയക്കുറവുണ്ട്, അതുകൊണ്ട് ഐ സി സി പ്രസിഡൻ്റാവാൻ അദ്ദേഹത്തിന് അത്ര യോഗ്യനല്ല എന്ന് മാത്രമാണ് അന്ന് കെ മുരളീധരൻ പറഞ്ഞത്. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അദ്ദേഹം കഴിവുകളെയും കെ മുരളീധരൻ എൻഡോസ് ചെയ്യുകയായിരുന്നു ചെയ്തത്, അദ്ദേഹത്തെ പിന്താങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പുതിയ കാലത്ത് പ്രത്യേകിച്ചും ഇടതു സർക്കാർ രണ്ട് തവണ തുടർച്ചയായി അധികാരത്തിൽ വന്ന സമയത്ത് ഒരു തിരിച്ചുവരവ് എന്നത് പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഉണർത്തുന്ന നേതാക്കൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ഇടപെടലുകൾ വേണമെന്ന കാര്യത്തിൽ കെ മുരളീധരൻ അടക്കം ഒരു നേതാവിനും സംശയമില്ല. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ പോലെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള അദ്ദേഹത്തിന് സമൂഹത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ, സാധാരണ പ്രവർത്തകർ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ ഒക്കെ തന്നെ, വിദ്യാർത്ഥികൾക്കിടയിൽ ഇടയിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായ സ്വാധീനം ചെലുത്താനുള്ള ശേഷിയുണ്ടെന്ന കാര്യത്തിൽ കെ മുരളീധരൻ കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞത് കെ ശശി തരൂരിൻ്റെ ഈ മലബാർ ജില്ലകളിലെ സന്ദർശനം ഈ ഭാഗത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്തി എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രതീഷ് ചോദിച്ചതുപോലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ചു കാലമായി പ്രത്യേകിച്ചും കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരനും പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനും വന്നതിനുശേഷം പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങളല്ല കോൺഗ്രസിലുള്ളത്. അതിനുശേഷം ഗ്രൂപ്പ് സമവാക്യത്തിൽ വീണ്ടും ഒരു പുനഃക്രമീകരണം വരുന്നു എന്ന് വേണം ശശി തരൂർ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ പോകുന്നു എന്ന വാർത്തകൾക്കിടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വീണ്ടും ഒരു പുനഃക്രമീകരണത്തിലേക്ക് പോകുന്നു, റീസ്ട്രക്ചറിങ്ങിലേക്ക് പോകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.